ഒറ്റമുറി കുടസുമുറിയിൽ ജീവിതം തള്ളിനീക്കുന്ന ആറംഗ കുടുംബത്തിനാശ്വാസമായി നെന്മാറ ജെസിഐ യുടിവി സംപ്രേഷണം ചെയ്ത വാർത്തയിലൂടെയാണ് കണിമംഗലം കമ്മാന്തറയിലെ ബാലകൃഷ്ണന്റെയും കുടുംബത്തിന്റെയും ദുരിതം പുറംലോകമറിഞ്ഞത് കമ്മാന്തറയിലെ ഒരു കുടസുമുറിയിൽ ബാലകൃഷ്ണനും കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന ദുരിതത്തിന്റെ നേർക്കാഴ്ച യുടിവി സംപ്രേഷണം ചെയ്ത വാർത്തയിലൂടെ അറിഞ്ഞാണ് നെന്മാറ ജെസിഐ പ്രവർത്തകർ ഇവിടെ എത്തിയത് ഒരു സ്ഥിതി ചെയ്യുന്ന ഒറ്റമുറിയിൽ ആറു ജീവിതങ്ങൾ ആരുടെയും കരുണപതിയാതി ജീവിക്കുന്നതിന്റെ നീറുന്ന കാഴ്ചയാണ് യുടിവി സംപ്രേഷണം ചെയ്തത് ആറുപേരുടെയും ശാരീരിക മാനസിക പ്രയാസങ്ങളും ഈ കുടുംബത്തിന്റെ സാമ്പത്തിക പ്രയാസവും വിങ്ങലോടെ പ്രേക്ഷകർ കണ്ടു ഒരാളുടെ തുച്ഛമായ വരുമാനത്തിൽ കഴിഞ്ഞുകൂടുന്ന മറ്റഞ്ചുപേരും മാറാരോഗികൾ മാനസിക നില താളം തെറ്റിയവർ സുരക്ഷിതമല്ലാത്ത ഒറ്റമുറിയിൽ ആശ്രയമില്ലാതെ കഴിയുന്നവർ അമ്മ ദേവാനി മക്കളായ ബാലകൃഷ്ണൻ വസന്ത ഗംഗ പേരക്കുട്ടികളായ രണ്ട് പെൺമക്കൾ എന്നിവരാണ് സുമനസുകളുടെ സഹായവും കാത്ത് ഈ കുടിലിൽ താമസിക്കുന്നത് ഇവരുടെ അവസ്ഥയറിഞ്ഞെത്തിയ നെന്മാറ ജെസിഐ പ്രവർത്തകർ കുടുംബത്തിനാവശ്യമായ നിത്യോപയോഗ സാധനങ്ങളും വസ്ത്രങ്ങളും മരുന്നുകളും നൽകി ആദ്യഘട്ട സഹായമെന്ന നിലയിലാണ് ഈ സഹായം നൽകിയത് വരും ദിവസങ്ങളിലും ഈ കുടുംബത്തിന് ജെസിഐ യുടെ സഹായം ലഭ്യമാവുമെന്ന് പ്രസിഡന്റ് സൗമ്യ സുരേഷ് പറഞ്ഞു ഈ കുടുംബത്തിന്റെ ദുരവസ്ഥ പുറംലോകമറിയിച്ച യു ടിവിയോട് നെന്മാറ ജെസിഐ നന്ദി അറിയിച്ചു യു ടി വിയിൽ വന്ന വാർത്തയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ഞങ്ങൾ കമ്മാന്തറ കണിമംഗലം കമ്മാന്തറയിലെ ബാലകൃഷ്ണേട്ടൻ്റെ വീട്ടിൽ ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് ജെ സി ഐ നെന്മാറയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ഈ കുടുംബത്തിന് ആവശ്യമായ പലചരക്ക് സാധനങ്ങൾ വസ്ത്രങ്ങൾ അവർക്ക് നിത്യം ഉപയോഗിക്കുന്ന മരുന്നുകൾ ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയിലെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ഒരു ഐക്യത്തോടു കൂടി ഞങ്ങളിവിടെ ഇന്ന് എത്തിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ വാർത്ത നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിച്ച യു ടി വിയോട് ഈ അവസരത്തിൽ ഞങ്ങൾ ജെ സെ മെമ്പേഴ്സ് ഓരോരുത്തരും നന്ദി അറിയിക്കുന്നു ഭാരവാഹികളായ ജോയ് ജോൺ സുരേഷ് അനന്തരാമൻ ജോഷി ജോയൽ ജോയ് എന്നിവർ പങ്കെടുത്തു യു ന്യൂസ് പാലക്കാട്